സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്ട്രാറ്റജിയും അതുപോലെ എങ്ങനെയാണ് ഇതിനു നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ NSIndia.com പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡാറ്റയിൽ പ്രീ ഓപ്പൺ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്ക് പ്രീ ഓപ്പൺ ലെവൽസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ 17659 ആണ്. അപ്പോൾ അതിന് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 17650 ആണ്. അപ്പോൾ നമുക്ക് 17650 കോളും പുട്ട് ഓപ്ഷനും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി. അപ്പോൾ നിഫ്റ്റിയിൽ 17650 കോളാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ടൈം ഫ്രെയിം 3 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി ഒരു പ്രത്യേക പാറ്റേൺ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ എൻട്രി എടുക്കുന്നത്. ആ പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കണ്ടീഷനാണ്, അതായത് ഒരു റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. അപ്പോൾ ഈ അടുത്ത വരുന്ന രണ്ട് ഗ്രീൻ ക്യാൻഡിലെ ലോ ഒരിക്കലും ഈ റെഡ് ക്യാൻഡിലെ ലോനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ മൂന്നാമത് വരുന്ന ആ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഹൈ എപ്പോഴും ആ റെഡ് ക്യാൻഡിലെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ചെയ്യാത്തുണ്ടാവില്ല, അത് പ്രശ്നമല്ല. പക്ഷേ നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ എന്തിരുന്നാലും ആ ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഈ രണ്ട് ഗ്രീൻ ക്യാൻഡിലും ലോ ഒരിക്കലും നമ്മുടെ റെഡ് ക്യാൻഡിലിൻ്റെ ലോനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ആയാലും നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ലൈവ് മാർക്കറ്റിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ആ കണ്ടീഷൻ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കോട്ട് നോക്കി കാണാൻ സാധിക്കും, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, അതിനുശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രീൻ ക്യാൻഡിൽ ഹൈക്ക് മുകളിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ ഈ ലോക്ക് താഴെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഇതിന് താഴെ ഈ റെഡ് ക്യാൻഡിൽ ലോവിന് താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് വരുന്നത് മിനിമം 1:1 ആണ്. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. നമുക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് പോകാവുന്നതാണ്, പക്ഷേ മിനിമം നമ്മൾ അത്രയെങ്കിലും ടാർഗറ്റ് വെക്കണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 17.45 പോയിന്റ് ആണ്. അപ്പോൾ 17.45 പോയിന്റ് മിനിമം എങ്കിലും നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 17650 പുട്ടിലും ഇത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ ക്യാൻഡിലെ ലോ ഒന്നും റെഡ് ക്യാൻഡിലെ ലോൻ്റെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നത്. ഓക്കെ, 7.65 ഇത് നമ്മളുടെ ഡിഫറൻസ്. കറക്റ്റ് എക്സൈറ്റ് ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. ഈ ഗ്രീൻ ക്യാൻഡിലെ ലോ ഒന്നും ഈ റെഡ് ക്യാൻഡിലെ ലോനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ മൂന്നാമത് വരുന്ന ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ റെഡ് ക്യാൻഡിലെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ഇനി നമുക്കിത് ബാങ്ക് നിഫ്റ്റിയിൽ വർക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ബാങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 38942 ആണ്. അപ്പോൾ 38900 ലെവലായിരിക്കും അറ്റ് ദ മണി വരുന്നത്. അപ്പോൾ 38900 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഈ 38900 കോൾ ഓപ്ഷൻ എടുക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വന്നു, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്ത് നോക്കുന്നു, ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലോന് ബ്രേക്ക് ചെയ്തിട്ടില്ല. തേർഡ് ക്യാൻഡിൽ ഫസ്റ്റ് നമ്മുടെ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റും കിട്ടി. ടാർഗറ്റ് നമുക്ക് നോക്കാം. 37.95 ആണ്
ടാർഗറ്റ് വരുന്നത്. 37.95 പോയിന്റ് ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം, നമ്മൾ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. കേട്ടോ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്ക് നല്ല രീതിയിൽ കയറി പോയിട്ട് നമുക്ക് 1:1, 1:5 വയ്ക്കാം. എന്നാൽ 1:1 സക്സസ് റേഷ്യോ കൂടുതലാണ്, അതാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോയാലും മതി. കേട്ടോ, നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് 38,000 പുട്ട് ഓപ്ഷനിലും ഇത് വർക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരേ സമയത്ത് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. റെഡ് ക്യാൻഡിലിൻ്റെ ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അടുത്ത രണ്ട് ഗ്രീൻ ക്യാൻഡിലും, മൂന്നാമത് വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണ്ടീഷനും മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. നമുക്ക് എൻട്രി പോയിന്റും സ്റ്റോപ്പ് ലോസും കിട്ടി. ടാർഗറ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. 16.95 പോയിന്റ് ആണ്. അപ്പോൾ 16.95 നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. കണ്ടോ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്, നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലാണ്. അപ്പോൾ നമുക്ക് 3 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി എക്സിറ്റും വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ സ്റ്റോപ്പ് ലോസും വളരെ ചെറുതായിരിക്കും ഈ ഒരു സ്ട്രാറ്റജിക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് ഇതേപോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ 9:07 മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് ഏകദേശം കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ ആ സ്ട്രൈക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ ഏത് സ്ട്രൈക്കിൽ വന്നാലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത മണിയാകുമ്പോൾ കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അടുത്ത മണി സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ടൈം ഫ്രെയിം 3 മിനിറ്റേക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്നത്, അതായത് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണം, അതിനുശേഷം രണ്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. അപ്പോൾ രണ്ട് ഗ്രീൻ ക്യാൻഡലിലോ റെഡ് ക്യാൻഡലിലോ അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. മൂന്നാമത് വരുന്ന ഗ്രീൻ ക്യാൻഡിൽ ഫസ്റ്റ് വരുന്ന റെഡ് ക്യാൻഡലിലെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കും. ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത്തരം പാറ്റേൺസ് ഫോം ചെയ്ത് അതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഹൈ ബ്രേക്ക് ചെയ്ത പൈ എടുക്കാം, ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. അതുപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:1 ആണ്. അത് ഈ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.